ലൈവിൽ ഇപ്പൊ നടന്ന ഒരു ചർച്ചയുടെ അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ജിൻഡോ, രതീഷ്, യമുന, ശരണ്യ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ജിൻഡോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ഇത്രേ ഉള്ളൂ: ഒരു കാര്യത്തില് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഒരു കാര്യത്തില് മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ. ജാസ്മിനെ ഒരിക്കലും ഞാൻ എന്റെ ഒപ്പം എത്തിച്ചിട്ടില്ല. അവൾ ആട് പട്ടിയാണെന്ന് പറഞ്ഞ് നിന്ന് വാദിക്കുമ്പോ ഞാൻ ആട് ആണെന്ന് പറഞ്ഞ് തന്നെ ഉറച്ചു നിൽക്കും. ആ കാര്യത്തില് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ യമുന പറയുന്നുണ്ട്, ജിൻഡോയ്ക്കെതിരെ ഈ വീട് മൊത്തം ഉണ്ടായിരുന്നപ്പോ പോലും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു കേട്ടോ എന്നുള്ള രീതിയിൽ, ഇൻഡിവിജ്വൽ ഗെയിമറാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ശരണ്യ ഇതിനോട് തീർച്ചയായിട്ടും യോജിക്കും, കാരണം ജിൻഡോ കപ്പടിക്കുമെന്ന് പുറത്തു വെച്ച് ഏറ്റവും ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഒരാളാണ് ശരണ്യ. പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാനുള്ള 3 ദിവസങ്ങളാണ് ഇത് എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട്. രതീഷ് ഇതിനെ ശരിവെക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും ഇവിടെ ഒപ്പിക്കാൻ പോവാണ് എന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോ ഒക്കെ എനിക്ക് പേടിയാണ്, ഇനി 3 ദിവസമേ ഉള്ളൂ ജിൻഡോ നല്ല ടോപ്പായിട്ട് കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ രതീഷ് പറയുന്നുണ്ട്. മോട്ടിവേഷനാണ് രതീഷ് കൊടുക്കുന്നത്. എന്നാലും ജിൻഡോയുടെ കോൺഫിഡൻസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ആ പാവം മനുഷ്യൻ ആശ കൊടുത്ത് പ്രൂവ് വഞ്ചിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറെ കളികളൊക്കെ ഇതിന് അണിയറയിൽ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. ജിൻഡോ ഈ പറഞ്ഞതിനെ വരെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തേക്കാം. പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കോൺഫിഡൻസ് ആണ്. ഇപ്പം ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, അതിനെ അഹങ്കാരമായിട്ട് കാണേണ്ടവർക്ക് കാണാം. ഇതൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് പറയും ഇതിനെ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും